സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം വരാതിരിക്കുന്നതിന് അല്ലെങ്കിൽ അത് തടയുന്നതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ആയുധം നമ്മുടെ അറിവ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള പരിജ്ഞാനം തന്നെയാണ്. സ്ട്രോക്ക് വളരെ അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുന്ന ഒരു രോഗമാണ്, ഒരു കള്ളനെ പോലെ വരുന്ന രോഗമാണ്. അപ്പോൾ ഈ രോഗം നമ്മുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വപ്നങ്ങളെ നശിപ്പിക്കുന്നതിൽ നമുക്ക് അത് തടയുവാനായിട്ടുള്ള മാർഗമെന്താണ്? അതിന് ഉദാഹരണത്തിന് നമ്മൾ ഈ കള്ളൻ വരുന്ന സമയത്ത് എന്താണ് നമ്മൾ പ്രതിവിധിക്കുന്നത്? നമ്മുടെ എല്ലാ കഥകളും അടച്ച് സൂക്ഷിച്ചു വെക്കുക, അപ്പം ഒരു കഥകളും തുറന്നിടാതിരിക്കുക. അപ്പോൾ ഈ കഥകൾ എന്ന് പറയുന്നത് ഓരോരോ മൂല കാരണങ്ങളാണ്. അപ്പോൾ ഇതിലെ എല്ലാ കഥവും അടച്ചിരിക്കണം, അല്ലെങ്കിൽ ഒരു കഥ തുറന്നു കിടന്നാൽ ആ വഴി കള്ളൻ പ്രവേശിക്കും എന്ന് പറഞ്ഞ കണക്ക് ഈ ഓരോ എന്താണ് ഈ കഥകൾ അല്ലെങ്കിൽ ഈ വാതിലുകൾ, ഈ വാതിലുകളിൽ ഒന്നാണ് നമ്മുടെ രക്താതി സമ്മർദ്ദം, വേറൊന്ന് ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റീസ്, മൂന്ന് അമിതവണ്ണം, വ്യായാമക്കുറവ്, ഉറക്കത്തിൽ കൂർക്കം വലി, പുകവലി, അമിതമായിട്ടുള്ള മദ്യത്തിൻ്റെ ഉപയോഗം, അങ്ങനെ നിരവധി വാതിലുകളുണ്ട്. അപ്പോൾ ഇതിലെ എല്ലാ വാതിലുകളും നമ്മൾ അടയ്ക്കണം. അടയ്ക്കുക എന്ന് പറഞ്ഞാൽ അടച്ച് പൂട്ടി വെക്കണം, അല്ലാതെ ചാരി വെക്കരുത്. അതായത് നമ്മൾ ഷുഗറിൻ്റെ അളവ് കൃത്യമായി നിയന്ത്രിക്കണം, അല്ലെങ്കിൽ രക്താതി സമ്മർദ്ദം കുറച്ച് നമുക്ക് വേണ്ട അളവിൽ നിയന്ത്രിച്ച് കൊണ്ടുപോകണം. വ്യായാമം ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് എല്ലാ ദിവസവും, അല്ലെങ്കിൽ ആഴ്ചയിൽ 3-4 ദിവസങ്ങളെങ്കിലും നന്നായി നടക്കുകയോ അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യുകയോ വേണം. ഏറ്റവും അവഗണിക്കപ്പെടുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഭക്ഷണത്തിലുള്ള നിയന്ത്രണമാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഭക്ഷണത്തിനെ കുറിച്ച്, നിയന്ത്രണത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ പലർക്കും അത് ഇഷ്ടമല്ല. പക്ഷേ ഭക്ഷണ നിയന്ത്രണം വളരെ പ്രധാനമാണ്. അതായത് കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ വറുത്തതും പൊരിച്ചതും കഴിക്കാതിരിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് ഷുഗറിൻ്റെ ആവശ്യമുള്ള അല്ലെങ്കിൽ മധുരമുള്ള സാധനങ്ങൾ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. 40 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ മധുരമുള്ളവയെല്ലാം തന്നെ അവോയ്ഡ് ചെയ്യുക. അരിയാഹാരം തീരെ കുറയ്ക്കുക. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ്, അതായത് പെട്ടെന്ന് തന്നെ ഷുഗർ ബ്ലഡിൽ കൂടാത്ത തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്സ്, ഉദാഹരണത്തിന് റാഗി അല്ലെങ്കിൽ മില്ലറ്റ്, ക്വിനോവ, അങ്ങനെയൊക്കെയുള്ള ധാന്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അളവ് നിയന്ത്രിക്കുക. ഉദാഹരണത്തിന് ചപ്പാത്തി, 1-2 ചപ്പാത്തി, അങ്ങനെ നമ്മൾ കൃത്യമായിട്ടില്ലെങ്കിൽ ഒരു ബൗളിൽ റൈസ് അളന്ന് അതിൻ്റെ കലോറി കൗണ്ട് അനുസരിച്ച് ഒരു ന്യൂട്രീഷനിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ടുള്ള കലോറീസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വേണം ഉപയോഗിക്കാനായിട്ട്. അങ്ങനെ ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ എല്ലാ പാരാമീറ്റേഴ്സും, ബ്ലഡിലുള്ള കൊളസ്ട്രോളിൻ്റെ അളവായിരുന്നാലും ഷുഗറിൻ്റെ അളവായിരുന്നാലും അതുപോലെ തന്നെ മറ്റ് HbA1c ഇതെല്ലാം കൃത്യമായിട്ട് അളവിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഈ സ്ട്രോക്കിനുള്ള സാധ്യതകൾ ഗണ്യമായിട്ട് കുറയ്ക്കുവാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ണത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ വയറിൻ്റെ അവിടെയുള്ള ഗർത്തം അളന്ന് നോക്കണം. അത് ഒരു പുരുഷന്മാരിലാണെങ്കിൽ ഒരു 88 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 90 സെൻറ്റിമീറ്റർ താഴെയാണ് ഐഡിയൽ, വളരെ കൃത്യമായിട്ട് ഉള്ള ആ ഒരു ഗർത്തം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് എത്രയാണോ, അതായത് നമ്മുടെ ഹൈറ്റും വെയ്റ്റും കൂടെ ഉള്ളൊരു കാൽക്കുലേഷനാണ്. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് നിയന്ത്രിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെയെങ്കിലും ഈ സ്ട്രോക്ക് വരുന്നത് തടയാൻ കഴിയും. കുറുക്കൻ വലിയെക്കുറിച്ചും ഒരുപാട് അവബോധം സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ട്. കുറുക്കൻ വലി ഉള്ളവർക്ക് ഈ സ്ലീപ്പ് അപ്നിയ എന്നുള്ള ഒരു അസുഖം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇക്കൂട്ടർക്ക് സ്ട്രോക്ക് വരാനുള്ള റിസ്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഡബിളാണ്. പ്രത്യേകിച്ചും ഉറക്കത്തിലാണ് ഈ തരത്തിലുള്ളക്കാർക്ക് സ്ട്രോക്ക് വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൃത്യമായി നിയന്ത്രിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ സ്ട്രോക്കിനെ തടയാൻ നമുക്ക് ഏറെക്കുറെ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഒരു പീരിയോഡിക് ചെക്കപ്പ് വഴി നമ്മൾ ഇതെല്ലാം കണ്ടുപിടിച്ച് കൃത്യമായിട്ട് നമ്മൾ ഈ എല്ലാ വാതിലുകളും അടച്ച് സൂക്ഷിച്ച് സ്ട്രോക്കിനെ പൂർണ്ണ ശക്തിയോടുകൂടി തന്നെ പ്രതിരോധിക്കേണ്ട ഒരു സമയമാണിത്. എന്തെല്ലാമാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതത്തിൻ്റെ രോഗലക്ഷണങ്ങൾ? തലച്ചോറിലെ ഏതു ഭാഗത്തേക്കുള്ള രക്തോട്ടമാണോ നിലയ്ക്കുന്നത് അതനുസരിച്ചുള്ള രോഗലക്ഷണമാണ് രോഗിക്കുണ്ടാവുന്നത്. ഉദാഹരണത്തിന് വലതുവശത്തെ ശക്തിയുടെ ഭാഗത്ത് രക്തോട്ടം കുറയുമ്പോൾ ഇടതുവശത്ത് തളർച്ച വരുന്നു, കൈകൾക്കും കാലുകൾക്കും ശക്തി നഷ്ടപ്പെടുന്നു. ഇടതുവശത്ത് കൈകാലുകളുടെ മേഖലയിൽ രക്തോട്ടം കുറയുമ്പോൾ വലതുവശത്തെ കൈകൾക്കും കാലുകൾക്കും ബലക്കുറവ് വരുന്നു. കാഴ്ചയുടെ ഭാഗത്താണ് രക്തോട്ടം കുറയുന്നതെങ്കിൽ മറുവശത്തെ കാഴ്ച നഷ്ടപ്പെടുന്നു. തരിപ്പിൻ്റെ ഭാഗത്ത്, നമ്മുടെ സെൻസേഷൻസ് അറിയുന്ന ഭാഗത്താണ്
രക്തോട്ടം കുറയുന്നതെങ്കിൽ ശരീരത്തിൻ്റെ മറുവശത്ത് തരിപ്പോ അതുപോലെ തൊടുന്നത് അറിയാതെ ഇരിക്കുകയോ ചെയ്യും. തലച്ചോറിൻ്റെ ബാലൻസിൻ്റെ സ്ഥലമായ സെറിബെല്ലം ആ ഭാഗത്താണ് രക്തം കട്ടുപിടിക്കുന്നതെങ്കിൽ രോഗിക്ക് ബാലൻസ് നഷ്ടപ്പെട്ട് നടക്കുമ്പോൾ വീഴാൻ പോകുന്നു. സംസാരശേഷിയുടെ ഭാഗത്താണ് രക്തോട്ടം കുറയുന്നതെങ്കിൽ സംസാരശേഷി നഷ്ടപ്പെടുന്നു. കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാക്കാനും തിരിച്ചു മറുപടി പറയാനുമുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. ഇതെല്ലാമാണ് സ്ട്രോക്കിൻ്റെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ. ശരീരത്തിൻ്റെ ഒരു വശത്തെ തളർച്ച, ഒരു വശത്തെ തരിപ്പ്, ഒരു വശത്തെ കാഴ്ച നഷ്ടപ്പെടുക, ബാലൻസ് നഷ്ടപ്പെടുക, അതുപോലെ സംസാരശേഷി നഷ്ടപ്പെടുക. ഇത്തരം രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ നാം എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചേരേണ്ടതാണ്. അപൂർവമായി വേറെ രോഗലക്ഷണങ്ങൾ വരാറുണ്ട്. ഉദാഹരണത്തിന് രണ്ടായി കാണുക, ഭക്ഷണം കഴിക്കുമ്പോൾ തരിപ്പിൽ കയറുക. എന്നാൽ ഇതെല്ലാം വേറെ പല കാരണങ്ങൾ കൊണ്ടും വരാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 5 രോഗലക്ഷണങ്ങളാണ് ഏറ്റവും പ്രധാനം. ഇത്തരം രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ അത് തനിയെ വെറുതെ സംഭവിച്ചതായിരിക്കാം, ഒന്നുറങ്ങിക്കഴിഞ്ഞാൽ മാറും എന്നൊക്കെ കരുതി നമ്മൾ അത് ഒരു ചെറിയ കാര്യമായി കാണാതെ എത്രയും പെട്ടെന്ന് ഒരു വൈദ്യസഹായം തേടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സ്ട്രോക്കിൻ്റെ എമർജൻസി ട്രീറ്റ്മെൻറ്റ് രണ്ട് തരത്തിൽ നമുക്ക് തരംതിരിക്കാം. ഐ വി ത്രോംബോലിസിസും മെക്കാനിക്കൽ ത്രോംബെക്ടമി. ഇതിൽ ഐ വി ത്രോംബോലിസിസിൽ നമ്മൾ തലച്ചോറിൽ രക്ത ധമനികൾക്കുള്ള ക്ലോട്ട് അലിയിക്കാനുള്ള ട്രീറ്റ്മെൻറ്റാണ്. അത് നമ്മൾ ഇഞ്ചക്ഷൻ വഴി കൂടിയാണ് കൊടുക്കുക. ഈ ഇഞ്ചക്ഷൻ നമുക്ക് രോഗികൾക്ക് ലക്ഷണം തുടങ്ങുന്നതിൻ്റെ 4.5 മണിക്കൂർ ശേഷം വരെ കൊടുക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ഇഞ്ചക്ഷൻ എത്രയും നേരത്തെ പേഷ്യന്റിന് കൊടുക്കും അത്രയും പ്രയോജനം കൂടും. സമയം പോകുന്തോറും ഗുണത്തിനേക്കാളും കൂടുതൽ ദോഷം ഉണ്ടാക്കാനാണ് സാധ്യത. സ്ട്രോക്കിന്റെ രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന രോഗികളിൽ ഏറ്റവും പെട്ടെന്ന് ഒരു CT സ്കാൻ എടുത്ത് ബ്ലീഡിംഗ് ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമുക്ക് ക്ലോട്ട് അലിയിക്കാനുള്ള മരുന്ന് കൊടുക്കാവുന്നതാണ്. ഈ മരുന്ന് ഏറ്റവും ഫലപ്രദമായിട്ട് ആദ്യത്തെ 3 മുതൽ 4.5 മണിക്കൂറിനുള്ളിലാണ് നമുക്ക് നൽകാനാവുന്നത്. സ്ട്രോക്ക് വന്ന രോഗിക്ക് ഏറ്റവും ഫലപ്രദമായ ചികിത്സയാണ് ഈ മരുന്നിലൂടെ ക്ലോട്ട് അലിയിച്ച് കളയുക എന്നുള്ളത്. CT സ്കാനിനോടൊപ്പം ഒരു CT ആൻജിയോഗ്രാം കൂടി എടുത്ത് തലച്ചോറിലേക്കുള്ള പ്രധാന രക്തക്കുഴലുകളിൽ അടവുണ്ടോ എന്ന് നോക്കേണ്ടതും അത്യാവശ്യമാണ്. അങ്ങനെ ഒരു രക്തക്കുഴലുകൾ അടവ് കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് പ്രത്യേക കത്തീറ്ററുകളുടെ സഹായത്തോടുകൂടി ആ രക്തക്കട്ട നീക്കം ചെയ്ത് ആ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം പുനഃസ്ഥാപിക്കാനാവും. ഈ ചികിത്സയ്ക്കാണ് മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന് പറയുന്നത്. സ്ട്രോക്കിൻ്റെ രോഗലക്ഷണങ്ങൾ കണ്ട് ആദ്യ 6 മണിക്കൂറിനുള്ളിൽ മെക്കാനിക്കൽ ത്രോംബെക്ടമിയിലൂടെ രോഗിക്ക് കംപ്ലീറ്റ് റിക്കവറി സാധ്യമാണ്. ചില രോഗികളിൽ 24 മണിക്കൂർ വരെയും നമുക്ക് ഈ ചികിത്സ ഫലപ്രദമായി നൽകാവുന്നതാണ്.